പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് മുഖ്യമന്ത്രി ഒക്ടോബർ 3-നാണ് യോഗം ചേരുക. അതിനിടെ ജനപക്ഷത്തു നിന്ന് വേണം പോലീസ് പ്രവർത്തിക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. സർക്കാരിന്റെ പ്രവർത്തനം അളക്കുന്നതിൽ പോലീസ് ഇടപെടലും ഒരു ഘടകമാണെന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. പൊതുജനങ്ങളോട് ഏറ്റവും അടുത്ത് ഇടപെടുന്ന ഒന്നാണ് നമ്മുടെ പോലീസ്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ പൊതുജനങ്ങൾ അളക്കുന്നത് പോലീസിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി കൂടിയാണ്. അത് മനസ്സിലാക്കി ജനപക്ഷത്തിൽ നിന്നുകൊണ്ടാവണം നിങ്ങൾ ഓരോരുത്തരും കൃത്യനിർവഹണം നടത്തേണ്ടത്. ഷഫീദ് റൗത്തർ നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും. ഷഫീദ് റൗത്തർ, സമീപകാലത്ത് പോലീസിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ പരാതികളുടെ രൂപത്തിൽ തന്നെ എത്തിയിട്ടുണ്ട് സർക്കാരിന്റെ മുന്നിൽ. ഇപ്പോൾ ഈ മോൺസൺ മാവുങ്കൽ കേസിലെ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഇടപെടലും പുറത്തുവരുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ ഈ യോഗം. എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകാനാണ് സാധ്യത? സുജിയ, ഒക്ടോബർ 3-നാണ് സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്നത്. വാർഷിക യോഗം എന്നുള്ളതാണ് പോലീസ് ആസ്ഥാനത്ത് നമുക്ക് ലഭിക്കുന്ന വിശദീകരണമെങ്കിലും ഇക്കാര്യത്തിൽ ഈ വിവാദ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇയാൾ സൗഹൃദം പുലർത്തി. മാത്രമല്ല, സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ ഇയാളുടെ വീട്, അല്ലെങ്കിൽ മുൻ സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളുടെ വീട് സന്ദർശിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഈ വിവാദ വിഷയങ്ങളിൽ ഇക്കാര്യം സർക്കാരിന്റെ നിലപാടടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. ഏതെങ്കിലും തരത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് സർക്കാർ പോലീസ് സേനയ്ക്ക് ഏതെങ്കിലും മുന്നറിയിപ്പോ ഉപദേശമോ നൽകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇക്കാര്യത്തിൽ പോലീസിനെതിരെ നിരന്തരം ഉയരുന്ന പരാതികളിൽ മുഖ്യമന്ത്രിയുടെ നിലപാടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. SHO മുതൽ സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുക. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ പ്രത്യേകിച്ച് ഈ താഴെയുള്ള പോലീസുകാരെ ഈ നേരെയാക്കാൻ വേണ്ടിയിട്ട് DGP അടക്കമുള്ള ആളുകൾ സർക്കിളും മറ്റും ഇറക്കുമ്പോൾ ഏത് തരത്തിലാണ് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചില ജാഗ്രത കുറവും വീഴ്ചകളും സംഭവിക്കുന്നു എന്നുള്ള കാര്യം സർക്കാരിന് ചില അക്കാര്യത്തിൽ ചില അതൃപ്തികൾ ഉണ്ട് എന്നുള്ളതാണ് വിവരം. അങ്ങനെയാണെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങളും ഈ യോഗത്തിൽ മുഖ്യമന്ത്രി പറയുകയുണ്ടാകും. ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി സേനയെ ഒന്നാകെ, അല്ലെങ്കിൽ സേനയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ വിമർശനം ഉന്നയിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുജയ, ഓക്കെ. ഷഫീദ് റൗത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഒക്ടോബർ 3-നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കുന്ന യോഗം ചേരുന്നത്.